വാട്സ് അപ്പ് ഗൈസ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ എക്സ്പീരിയൻസ് ലോഫ്റ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്ന ലോഫ്റ്റ് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കുറേ ആൾക്കാർ വാട്സാപ്പിലടക്കം മെസ്സേജ് നമ്മളടുത്ത് പറഞ്ഞു ബ്രോഡ് ലോഫ്റ്റ് അപ്ഡേറ്റ് ചെയ്യും, ലോഫ്റ്റ് അപ്ഡേറ്റ് ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ലോഫ്റ്റ് അപ്ഡേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതിൻ്റെ കൂട്ടത്തിൽ ഞാനും എന്താ പറയുക, ഞാൻ വളരെയധികം സർപ്രൈസായ, ഇനിയിപ്പോൾ നിങ്ങളും സർപ്രൈസ് ആകാൻ പോണ ഒരു രണ്ട് പേർ ബേർഡ്സിനെ നമ്മളിന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ മാക്സിമം നിങ്ങൾ വീഡിയോ മൊത്തം കാണുക, വീഡിയോ ഒരു പകുതിയൊക്കെ കഴിയുമ്പോഴാണ് നമ്മളെ ബേർഡുകളെ കാണിക്കുന്നത്. മാക്സിമം നിങ്ങൾ വീഡിയോ മൊത്തം കാണുക, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നമ്മുടെ വീഡിയോ കാണുന്നതിൽ ഒരു 70-80% ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നമ്മുടെ വീഡിയോ കാണുക. നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോയിൽ നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അവരും കൂടെ സബ്സ്ക്രൈബ് ചെയ്താൽ നമ്മുടെ സബ്സ്ക്രൈബർ കൊണ്ട് ഒന്നും കൂടെ കൂട്ടാൻ പറ്റും. അപ്പോൾ പ്ലീസ് അവരൊന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുക. പിന്നെന്താ പറയുക, നമ്മുടെ സെക്കൻഡ് ചാനലായ ഗെയിമിംഗ് ചാനൽ, പബ്ജിയുടെ ഗെയിമിംഗ് ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാണെങ്കിൽ അവരത് കയറി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ പബ്ജി കളിക്കുന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സായ എൻ്റെ ഡിയർ ഫ്രണ്ട്സ്, എൻ്റെ കൂടെ കളിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ അവർക്ക് നമ്മുടെ കൂടെ ലൈവ് സ്ട്രീം പോവാം. പിന്നെ നമ്മളൊരു ഗീവ് അവേ നടത്താൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, കുറച്ച് സബ്സ്ക്രൈബേഴ്സും കൂടെ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഗീവ് അവേ നടത്തുക എന്ന് പറയുമ്പോൾ നമ്മൾ ഗീവ് അവേ വിന്നറാവുന്ന ആൾക്കാരെ വീട്ടിൽ വീട്ട് വീഡിയോ ചെയ്യാം. അതുപോലെ അവർക്ക് ബേർഡിന് കൊടുക്കുന്ന സ്കീമൊക്കെയാണ് നോക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടെ സബ്സ്ക്രൈബർ കൗണ്ട് നമുക്ക് കൂടണം, എന്നാലേ നമുക്ക് ഗീവ് അവേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കണ്ടു തുടങ്ങുക. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കണ്ടു തുടങ്ങുക. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പേര് നിങ്ങൾക്ക് മുമ്പേ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ സാൻഡിൽ അതുപോലെ തന്നെ ലാവൻഡർ, ഇത്തിരി ലൈറ്റിങ്ങിൻ്റെ ഇഷ്യൂ ഉണ്ട്. അപ്പോൾ എന്താ പറയുക, ഇവരെ മുമ്പേ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. ഇവരെ ഒന്ന് പെയറാക്കിച്ചിട്ടുണ്ട് നമ്മൾ, നമ്മുടെ സാൻഡിലും അതുപോലെ അർഷാദിക്കടയിലുള്ള ലാവൻഡറും. പിന്നെ നിങ്ങൾക്ക് ഒന്ന് ക്ലാരിറ്റിയുടെ കുറച്ച് ക്ലാരിറ്റി കൂടിയ പോലെ തോന്നുന്നുണ്ടാവും. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചേട്ടൻ ക്യാമറ എടുത്തു, ചേട്ടൻ എല്ലാവരും കണ്ടിട്ടുണ്ടോ ചെയ്യുന്നത്, നമ്മുടെ ചേട്ടൻ ക്യാമറ എടുത്തു, ക്യാമറ ഗിഫ്റ്റ് കിട്ടിയാൾക്ക്. അപ്പോൾ അത് വെച്ചിട്ടായിരിക്കും ഇനി വീഡിയോസ് ഉണ്ടാവുക. അപ്പോൾ എന്തായാലും ഇവർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇവർ എഗ്ഗിയാറായിട്ടുണ്ട്. നമ്മുടെ സാൻഡിൽ ജിതിൻ ചേട്ടൻ്റെ സാൻഡിൽ ബേർഡും അർഷാദിക്കടയിൽ നിന്ന് എടുത്ത നമ്മുടെ ലാവൻഡർ ബേർഡും, രണ്ട് ബേർഡ്സും അത്യാവശ്യം നല്ല സ്റ്റാൻഡിങ്ങോട് കൂടി നിൽക്കുന്ന ബേർഡുകളാണ്. അപ്പോൾ ഇവരെ നിങ്ങൾ മുമ്പേ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത പേരിനെ കാണാം. അപ്പോൾ ഇത് നമ്മുടെ സിൽവർ പെയർ മുമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇവരെ മാറ്റി പെയർ ഈ ചേർന്നു വീണ്ടും ഇവരെ തന്നെ ആക്കി. കാരണം നമുക്ക് സിൽവറിനോട് ഒരു പ്രത്യേക താല്പര്യം ഉള്ളതുകൊണ്ട് നമ്മുടെ ആദ്യത്തെ മുഖി പെയർ ആയതുകൊണ്ട് ഇവരെ വീണ്ടും പെയർ ചെയ്യിപ്പിച്ച് സെറ്റാക്കി എഗ്ഗിയറായിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചാളായിട്ട് എഗ്ഗൊന്നും ഇറങ്ങണില്ല, മഴക്കാലമാണ്. അതുപോലെ തന്നെ ജസ്റ്റ് പെയർ കുറേയൊക്കെ പൊട്ടിച്ചിട്ടേക്കുവാണ്. അപ്പോൾ ഇവർ എഗ്ഗിയറായിട്ടുണ്ട്. ഇവരെന്താ കൊടുക്കാത്തതെന്ന് കുറേ പേര് ചോദിച്ചിട്ടൊക്കെ ഉണ്ട്. എന്ന് തന്നെ നമുക്ക് സിൽവറിനോട് ഒരു പ്രത്യേക താല്പര്യമാണ്. സാൻഡിലിനോട് ഇഷ്ടമുള്ള പോലെ തന്നെ നമുക്ക് സിൽവറിനോടും ഭയങ്കര താല്പര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരെ കൊടുത്തിട്ടില്ല. അപ്പോൾ ഇവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, വീണ്ടും പെയർ ചെയ്യിപ്പിച്ചു. അപ്പോൾ ജസ്റ്റ് നമുക്ക് അടുത്ത ബേർഡിനെ കാണാം. അപ്പോൾ ഈ വീടിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ മുമ്പത്തെ വീഡിയോയിലൊക്കെ ഇവനെ നന്നായി കാണിച്ചിട്ടുണ്ട്. പക്ഷേ അവൻ്റെ സ്റ്റാൻഡിങ് നമ്മൾ ഇതുവരെ കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഉള്ളതിൽ വെച്ച് ബെസ്റ്റ് സ്റ്റാൻഡിങ് പെവർ ബേഡാണ് നമ്മുടെ പെവർ ബേഡ്. അപ്പോൾ അർഷാദിക്കട ഗിഫ്റ്റ് ആയിരുന്നു. ഈ വീടിൽ നിന്ന് തന്നെ നമ്മൾ ഷോപ്പ് പ്രിപ്പറേഷനും ചെയ്യുന്നതാണ്. ഇവൻ്റെ കൂട്ടി ഒരു ബാറിനിട്ട് കൊടുത്ത് പെട്ടപ്പെട്ട സാധനങ്ങൾ നമ്മൾ എന്തായാലും ഇറക്കൂടെ. കാരണം ആ ബേഡിൻ്റെ സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് എസ് ഷേപ്പ് സ്റ്റാൻഡിങ്ങിൽ കൃത്യമായിട്ടൊരു നമ്മുടെ എന്താ വര വരയ്ക്കണ സംഭവം പറയില്ല മുഖിയുടെ സ്റ്റാൻഡിങ്ങിൽ, അത് പെർഫെക്റ്റ് ആയിട്ടുള്ള ബേഡാണ്. എന്ന് പറഞ്ഞാൽ പെവർ സാധനമാണ്, ഒരു രക്ഷില്ലാത്ത ബേഡ്. അപ്പോൾ ആളിപ്പോൾ രണ്ട് കൊത്തൊക്കെ കിട്ടി ബാക്ക് ചെയ്ത തൂലൊക്കെ പോയിരിക്കില്ലേ, നിങ്ങൾക്ക് കറക്റ്റ് അതിൻ്റെ സ്റ്റാൻഡിങ് മനസ്സിലാവുന്നതായിരിക്കും. നമ്മൾ അടുത്ത വീഡിയോകളിൽ ഇവൻ്റെ സ്റ്റാൻഡിങ്ങിൻ്റെ കൃത്യം അതുപോലെ മുഖിയുടെ സ്റ്റാൻഡിങ്ങിൻ്റെ സംഭവങ്ങളൊക്കെ പറഞ്ഞിട്ട് വേറെ ചെയ്യാം നമ്മൾ എന്തായാലും വീഡിയോ. ഇനി എന്തെങ്കിലും വീഡിയോസ് നിങ്ങൾക്ക് എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മളിപ്പോൾ രണ്ട് മൂന്ന് വീഡിയോസ് എക്സ്ട്രാ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് വേറെ ലോഫ്റ്റ് വിസിറ്റിൻ്റെ, അതെന്തായാലും നമ്മൾ അപ്ലോഡ് ചെയ്യും. വേറെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ പെയ്ഡ് പ്രൊമോഷൻ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രൊമോഷൻ ഇറങ്ങിയില്ലെങ്കിൽ ചാനലിൽ വേണമെന്നുണ്ടെങ്കിൽ പ്രൊമോഷൻ കാര്യങ്ങൾ നമുക്ക് ചോദിക്കാം. അതുപോലെ നമ്മുടെ സെക്കൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഞാൻ ആദ്യം പറഞ്ഞു, സെക്കൻഡ് ചാനൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ എന്താ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, സെറ്റാണ്. അപ്പോൾ ഈ ബേഡ് ഇത്രയേ ഉള്ളൂ, ഡൺ ബാർ ആണ് കളറ്, അധികം കാണാത്ത കളറായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത ആളെ പരിചയപ്പെടാം.
അപ്പോ ഇതാണ് ഒരു വലിയൊരു സർപ്രൈസ്. എന്താ പറയുക, നമ്മുടെ നമുക്ക് കിട്ടിയൊരു ഗിഫ്റ്റ് എന്ന് വെച്ചാൽ 10th മാർക്ക് മേടിച്ചാൽ നമുക്ക് കിട്ടിയൊരു ബെസ്റ്റ് ഗിഫ്റ്റാണിത്. എന്ന് വെച്ചാൽ CPC ക്ലബിൽ ചേർന്ന് കഴിഞ്ഞിട്ട് ഷംനാന്നും ട്രിക്കാനെ പരിചയപ്പെട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റഫീഖ്, എറണാകുളത്തുള്ള റഫീഖിക്ക നമ്മളെ 10th റിസൾട്ടിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ഷംനാദിക്കാണ് പറഞ്ഞത് ഇത്രയും നന്നായി മാർക്ക് മേടിച്ച് ഇതിക്ക് ഒരു പേര് മുഖീനെ പറയണ കളറ് തരാമെന്ന്. അപ്പോൾ നമുക്ക് ആൽമണ്ട് ഇല്ലാത്തതുകൊണ്ട് ആൽമണ്ട് പറഞ്ഞു. അവിടുത്തെ ബെസ്റ്റ് ബേർഡ്സിൻ്റെ ചിക്സ് ആണ് അതിനെങ്ങോട്ട് അയച്ചത്. ഒട്ടും പരിചയം ഉണ്ടായിരുന്നില്ല ഷംനാദിനോണ്ടിരിക്കാനെ. അവിടെ വെച്ച് പരിചയപ്പെട്ട് നമുക്ക് ഇത്രയും നല്ലൊരു ബേഡുകളെ തന്ന ഷംനാദിക്ക് എന്താ പറയുക, ഒരു വളരെ വലിയൊരു താങ്ക്സ്. എന്ന് വെച്ചാൽ ഈ റെഡ് ചക്കർ ബേഡിനെ ഇപ്പം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അവൻ്റെ സ്റ്റാൻഡിങ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ആ ബേഡിൻ്റെ സ്റ്റാൻഡിങ് കണ്ടാൽ മനസ്സിലാവും, പെർഫെക്റ്റ്ലി സ്റ്റാൻഡിങ് ആണ്. അതുപോലെ തന്നെ ആ ആൽമണ്ട് ബേഡും, ചെറിയൊരു ക്യാപ്പിൻ്റെ ഒരു ഫോൾട്ട് ഉണ്ട്, പക്ഷേ അത് മോൾട്ടിങ്ങിൽ പൊക്കോളും. ക്ലാസിക് ആൽമണ്ട് ബേഡാണ് ഈ റെഡ് ചക്കർ, ടീ ചക്കറാണെന്ന് തോന്നുന്നു. പിന്നെന്താ പറയുക, ഒരു രക്ഷയില്ലാത്ത ബേഡാണ്, ഒരു രക്ഷയില്ലാത്ത ബേഡാണ്. ഈ ആൽമണ്ടിനെ ജസ്റ്റ് കാണിച്ചുതരാം. ആൽമണ്ടും അത്യാവശ്യം നല്ല ഫ്ലക്കിങ്സ് ഉള്ള ബേഡാണ്, അതിൻ്റെ പാരൻ്റ് ഒരു രക്ഷയില്ലാത്ത ബേഡാണ്. അപ്പോൾ ഇതാണ് ഒരു വലിയ സർപ്രൈസ് എനിക്ക് വന്നേക്കുന്നത്. അപ്പോൾ എന്താ പറയുക, അതിന് നമുക്ക് പെട്ടെന്ന് അടുത്ത ബേഡിനെ കാണാം. അപ്പോൾ ഇതാണ് ഏറ്റവും വലിയ സർപ്രൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹംഗേറിയൻ ജയന്റ് ഹൗസ്, അതും ഇമ്പോർട്ട് ബേഡ് നമ്മുടെ ലോഫ്റ്റിലോട്ട് എത്തിയിട്ട്. മുഗി ലോഫ്റ്റ് എന്നൊക്കെ ഇതായി തുടങ്ങിയിട്ട് എന്താ പറയുക, തുടങ്ങിയതല്ല, മുഗിയാണ് നമുക്ക് താല്പര്യം. പക്ഷേ ഇങ്ങനെ ഒരു ബേഡ് എന്നുള്ളത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. ഇത് നമ്മുടെ അനീസൊക്കെ നമുക്ക് തന്ന ബേഡാണ്. ഇതും ഒരു വൈറ്റ് ഉണ്ടായിരുന്ന എന്തെങ്കിലും കാണിച്ചു തരാം. എന്നാൽ ഒരു രക്ഷയില്ലാത്ത ബേഡാണ്, എൻ്റെ അത്രയുണ്ട് ബേഡ്, അത്രയും വെയിറ്റുള്ള ബേഡാണ്. അതും ഇമ്പോർട്ട് SK ലൈനാണ് ബേഡ്, SK ലോഫ്റ്റിൻ്റെ ലൈനാണ് ബേഡ്. ഒരു രക്ഷയില്ലാത്ത ബേഡ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ബേഡ്. ഇത്ര അധികം ഞാൻ സർപ്രൈസ് ആയിപ്പോയി. ഇവിടെ മുഗീസ് കിങ്ഡം എന്നുള്ള സംഭവം എൻ്റെ സ്വപ്നത്തിലുണ്ടെന്നുണ്ടെങ്കിലും ഈ ഹംഗേറിയൻ ഇങ്ങോട്ട് എത്തിയതെന്ന് പറയുമ്പോൾ എന്താ പറയുക, ഒട്ടും പ്രതീക്ഷിച്ചില്ല. അത്രയും സൂപ്പർ ബേഡ്, അതും അത്രയും എന്താ പറയുക, ഓ ഒന്നും പറയാനില്ല, വാക്കുകളൊന്നും പറയാനില്ല. അപ്പോൾ ജസ്റ്റ് ഇവിടെ നിലത്തിറക്കിയിട്ട് വൈറ്റ് ബേഡിനെ ഇവിടെ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഹംഗേറിയൻസ് ഉള്ളത്. അപ്പോൾ ഒരു വൈറ്റും അതുപോലെ തന്നെ ഒരു ടൈഗർ കളറുമാണ്. ഇവരെ നമുക്ക് ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ അടുത്തായിട്ട് എന്തെങ്കിലും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പതുക്കെ വീഡിയോ അതിൻ്റെ ചെയ്യാം. എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ദെൻ ലെറ്റ്സ് ഗോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ. Talk back to you. Say you like that. If I hate you, then find someone new. Baby, but you know I never.